இருக்கு. இருக்கலாம். പ്രിയ വിവാഹം കഴിക്കുന്നവന് എന്റെ പേരിലുള്ള സ്വത്തുക്കളുടെ മൂന്നിലൊന്ന് കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതെന്നെ കോടിക്കണക്കിന് രൂപ വരും. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലായി നടത്തുന്ന ബിസിനസ്സുകളും ആയിരക്കണക്കിന് സ്റ്റാഫുകളും ഉള്ള ഞാൻ എന്റെ പെങ്ങളെ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിച്ച് നിന്റെയൊക്കെ കാലൊടിക്കണല്ല. പെങ്ങളോട് കാണിച്ച നെറികേടിന് കൊന്നുകളയേണ്ടതാ ഞാൻ. നീ ഉണ്ടാക്കി തന്ന അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നെ തേടി വന്നപ്പോ നീയും നിന്റെ കുടുംബക്കാരുകൂടെ ചേർന്ന് വിലപേശുന്നോളാ. നിന്നെ ഇവിടെ ഇട്ട് ചവിട്ടിയരച്ച് കായലിൽ ചവിട്ടി താഴ്ത്തിയാലും എനിക്കെതിരെ ഒരു തെളിവും ഉണ്ടാവില്ല. ഒരു കുഴപ്പവും കൂടാതെ തിരികെ എത്തിക്കുന്നൊരു ഉറപ്പ് ഞാൻ എൻ്റെ പെങ്ങൾക്ക് കൊടുത്തുപോയി. അതുകൊണ്ട് മാത്രം ചെയ്യുന്നില്ല. നിന്നെ കൺമുമ്പ് കിട്ടിയപ്പോ എന്റെ ദേഷ്യം തീർക്കാൻ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടടാ. എന്നിട്ട് അച്ഛൻ ഈ വിവാഹം നടത്താൻ ഡിമാൻഡ്. അയാളുടെ കാര്യം നീ ഇവിടെ മിണ്ടിപ്പോരുത്. നീ അവന്റെ മോനാണെന്ന് ഓർക്കുമ്പോ എന്നെ കഴിഞ്ഞിരിക്കും. എന്താ ഇത്? മാറ്, നമ്മൾ ഇവനെ വിളിച്ചു വരുത്തിയതാ. ചേച്ചിയുടെ വിവാഹം നടക്കാതെ ഞാൻ കല്യാണത്തിന് സമ്മതിച്ച അച്ഛൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആര് ചാകുന്നതോ ജീവിക്കുന്നതോ എന്റെ വിഷയമല്ല. നീ പ്രിയ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലാരും ജീവനോടുണ്ടാവില്ല. കുഞ്ഞെ, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? എടാ മാനെ, നീ കാണിച്ച ഒരുമാതിരി പട്ടിപ്പണിയാ. അത് തിരുത്തേണ്ടത് നീയാ. എടാ, ആരൊക്കെ പറഞ്ഞാലും നീ കാരണം ഗർഭിണിയായ പെണ്ണിനെ കയ്യേറ്റേ പറ്റൂ. മറ്റൊരു കാര്യം നീ അന്വേഷിക്കണ്ട, ഭദ്രം ചാവുന്നൊക്കെ പറയുന്നത് വെറുതെ. എടാ, കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല. പ്രിയയ്ക്ക് ഭർത്താവായി നീ തന്നെ വേണം. അത് സാധിച്ചു കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. എനിക്കതിന് നിന്റെ ഉറപ്പ് വേണം.